കാലത്തിൻ്റെ കലണ്ടറിൽ നിന്ന് ഒരു കിളി കൂടി ചിറകടിച്ച് പറന്നു പോവുകയാണ്. 2019 അവസാന പടവിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ അവസാന പടവിൽ നിന്നുകൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ മലയാളം എക്സ്പ്രസ് ന്യൂസിനെ സംബന്ധിച്ച് ഒരു വേദനിപ്പിക്കുന്ന നഷ്ടം ഞങ്ങളുടെ അഭ്യുദയകാംക്ഷിയായിരുന്ന ജെ ജി ജോണിൻ്റെ അപ്രതീക്ഷിത വേർപാടാണ്. മലയാളം എക്സ്പ്രസ് ന്യൂസുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ജെ ജി ജോൺ ഞങ്ങൾക്ക് ഒരു ദീർഘമായ അഭിമുഖം തന്നെ അനുവദിച്ചിരുന്നു. ആ അഭിമുഖത്തിൽ അവർ പറഞ്ഞ കുറേയധികം കാര്യങ്ങളുണ്ട്. ജെ ജി ജോണിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ ജെ ജിയുടെ ജീവിതം എന്താണ്, ജെ ജി പറഞ്ഞ ജീവിതം എന്താണ് എന്ന് ആവർത്തിച്ചു പറയാനുള്ള, ഒരിക്കൽ കൂടി പറയാനുള്ള ഒരു ബാധ്യത ഞങ്ങൾക്കുണ്ട് എന്ന് കരുതുന്നതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ സംസാരിക്കുന്നത്. ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ജെ ജി ജോണിനെ കാണുന്നത്, പരിചയപ്പെടുന്നത് മംഗളം ടെലിവിഷനിൽ വെച്ചാണ്. ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഫിറോസ് ഫ്രീ സോൺ എന്ന പ്രോഗ്രാമിൽ അതിഥിയായിട്ടാണ് ജെ ജി ജോൺ വരുന്നത്. ഞങ്ങളുടെ മാർക്കറ്റിംഗ് ഹെഡായിരുന്ന കോശി തോമസ് ആണ് ജെ ജിയെ ആ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ച് കൊണ്ടുവരുന്നത്. സജീവ് വിളമ്പലായിരുന്നു ആ പ്രോഗ്രാമിൻ്റെ പ്രൊഡ്യൂസർ. ആ പ്രോഗ്രാം എങ്ങനെ വസ്ത്രം ധരിക്കണം, ആർക്കു വേണ്ടി വസ്ത്രം ധരിക്കണം, വസ്ത്രധാരണം എങ്ങനെയായിരിക്കണം എന്നതായിരുന്നു ഞങ്ങളുടെ ടോപ്പിക്. അതിൽ ജെ ജി വസ്ത്രധാരണം ഒരു സംസ്കാരമാണെന്ന്, വസ്ത്രധാരണം ഒരാളുടെ തിരഞ്ഞെടുപ്പാണെന്ന് കൃത്യമായി വിശ്വസിച്ചിരുന്ന ജെ ജി തൻ്റെ നിലപാടുകൾ ആവർത്തിച്ച് ഉറപ്പിക്കാനാണ് ആ ചർച്ചയിൽ ശ്രമിച്ചത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജെ ജി വരുന്നത് ഒരു മിനി സ്കേർട്ട്, ഹാഫ് സ്കേർട്ടും കാലുകൾ മറയ്ക്കുന്ന ഒരു നെറ്റ് പോലെയുള്ള ഒരു വസ്ത്രമായിരുന്നു ധരിച്ചിരുന്നത്. സ്വാഭാവികമായും വേണമെങ്കിൽ പ്രകോപനപരമെന്ന് പറയാവുന്ന വസ്ത്രം, വസ്ത്രധാരണ രീതി. ആ ചർച്ചയിൽ തന്നെ പങ്കെടുക്കുന്ന പലർക്കും അവരുടെ വസ്ത്രധാരണത്തോട് വിയോജിപ്പ് ഉണ്ടായിരുന്നു. അതിലൊരു അമ്മയുമായി ജെ ജി വല്ലാതെ തർക്കിക്കുന്നുണ്ട്. അമ്മ പറയുന്നു, ഇത് ഇത്തരം പ്രകോപനപരമായ വസ്ത്രധാരണം നമ്മുടെ സംസ്കാരത്തിന് യോജിച്ചതല്ല എന്നൊക്കെ അമ്മ പറയുമ്പോൾ ജെ ജി പറയുന്നു, എൻ്റെ കാല് കണ്ടിട്ട്, എൻ്റെ കാലിപ്പോൾ കാണാം നിങ്ങൾക്ക്, പക്ഷെ എൻ്റെ കാല് കണ്ടിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ അമ്മേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ തൻ്റെ വസ്ത്രധാരണ രീതിക്ക് വേണ്ടി അല്ലെങ്കിൽ വസ്ത്രധാരണ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വളരെ കർക്കശമായി വാദിക്കുന്ന ഒരു പേഴ്സണാലിറ്റിയെ, ഒരു സ്ത്രീയെ നമ്മൾ, അല്ലെങ്കിൽ ഞാൻ അവിടെ കാണുന്നു, ഞങ്ങൾ അവിടെ കണ്ടു. അതിനുശേഷം പിന്നീട് മലയാളം എക്സ്പ്രസ് ന്യൂസിൻ്റെ ക്രിയേറ്റീവ് ഹെഡായി ചുമതലയേറ്റതിന് ശേഷമാണ് ജെ ജി ജോണിനെ വീണ്ടും വിളിക്കുന്നതും ജെ ജി ജോണുമായി ഒരു അഭിമുഖത്തിന് തയ്യാറാകുന്നതും. ജെ ജി ജോണും ആ ഒരു അഭിമുഖത്തിന് സമ്മതിക്കുന്നു. അങ്ങനെ ജെ ജിയുടെ ജീവിതത്തിലേക്ക്, വ്യക്തി ജീവിതത്തിലേക്ക് വളരെ ആഴത്തിലൊന്നും പോകാൻ ശ്രമിച്ചില്ലെങ്കിലും ജെ ജി പറഞ്ഞ ഒരു ജീവിതമുണ്ട്. ജെ ജി ജോൺ എന്ന 44-കാരി അല്ലെങ്കിൽ 45-കാരിയുടെ ജീവിതം ജെ ജി ഞങ്ങളോട് പറഞ്ഞിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടി വരുന്ന ഒരു കാര്യം ജെ ജിയുടെ പേരാണ്. ഇപ്പോഴും പ്രമുഖ മാധ്യമങ്ങൾ, മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും ജാഗി ജോൺ എന്നാണ് അവരുടെ പേര് എന്ന തരത്തിലാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ അവരുടെ പേര് ജെ ജി ജോൺ എന്നാണ്. ഈ വ്യത്യസ്തമായൊരു പേര് എന്തുകൊണ്ട് എന്നതായിരുന്നു ആദ്യത്തെ ചോദ്യം. ആ ചോദ്യത്തിന് അവർ മറുപടി പറഞ്ഞത്, ഈ ജെ ജി എന്ന പേര് ഒരു ബ്രിട്ടീഷ് ടീച്ചറാണ് അവർക്ക് ആ പേരിട്ട് നൽകിയത്. ഹോപ്പ് എന്നാണ് ആ ടീച്ചറിൻ്റെ പേര്. അവരാ പേരിട്ടത് ജെ ജിയുടെ പപ്പയുടെ പേര് ജോൺ എന്നാണ്. ജോണിൻ്റെ ആദ്യത്തെ അക്ഷരമായ ജെയും മമ്മ ഗ്രേസ്, ഗ്രേസിൻ്റെ ആദ്യത്തെ അക്ഷരമായ ജിയും, അങ്ങനെ JAGEE എന്ന് കോയിനേജ്, ആ ഒരു അങ്ങനെയാണ് കോയിൻ ചെയ്തിട്ട് ഹോപ്പ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് ടീച്ചർ ആ പേര് ഇട്ടുകൊടുത്തത് എന്നവർ പറഞ്ഞിരുന്നു. പലർക്കും ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പേര്, ബിക്കോസ് ഇറ്റ്സ് നോട്ട് വെരി കോമൺ. JG അതാ ശരിക്കും. ജെ ഇസ് ദ ഫസ്റ്റ് ഇനിഷ്യൽ ഓഫ് ജോൺ, മൈ ഫാദർ. ജി ഇസ് ദ ഫസ്റ്റ് ഇനിഷ്യൽ ഓഫ് ഗ്രേസ്, മൈ മദർ. അപ്പോൾ അതിൽ നിന്ന് അവർ കോയിൻ ചെയ്ത വേർഡ് JG. ആക്ച്വലി ഒരു ബ്രിട്ടീഷ് ടീച്ചർ മിസ്സസ് ഹോപ്പ്, അവരാ ഈ പേര്, ഈ JG എന്ന പേര് എഴുതി സ്പെല്ലിംഗ് തന്നെ. ഇപ്പോഴും ഈ ജാഗി ജോൺ എന്നവരുടെ പേര് ഉപയോഗിക്കുന്നത് കാണുമ്പോൾ വിഷമം തോന്നുന്നുണ്ട്. നമ്മളോടൊപ്പം ഇല്ലാത്ത 2020 പിറക്കാനിരിക്കുന്ന ഈ ഒരു സമയത്ത് നമ്മളോടൊപ്പം ഇല്ലാത്ത മരിച്ചുപോയ ഒരു വ്യക്തിയെക്കുറിച്ച് അവരുടെ പേരെങ്കിലും, അവരുടെ ശരിയായ പേരെങ്കിലും നൽകണം എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്.
ജേജി പറഞ്ഞ ജീവിതം എങ്ങനെയാണ്? ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ ജദ, സൗദി അറേബ്യയിലെ ജദ്ദയിൽ ജനിച്ചു വളർന്നു. അവിടെയായിരുന്നു പപ്പയ്ക്ക് ജോലി. അതിനുശേഷം ബ്രിട്ടനിലേക്ക് പോകുന്നു. അവിടെയായിരുന്നു സ്കൂളിംഗ്. അവിടുത്തെ സ്കൂളിംഗ് എക്സ്പീരിയൻസ് ഒക്കെ പറയുന്നുണ്ട്. അതിനുശേഷമാണ് തിരിച്ച് നാട്ടിലേക്ക് വരുന്നത്. ആ സ്കൂളിംഗ് എക്സ്പീരിയൻസിൽ തന്നെ ജേജിയുടെ ഒരു ഒരു മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി എന്നോ അല്ലെങ്കിൽ രണ്ട് എക്സ്ട്രീമിൽ വിരാജിച്ചിരുന്ന ഒരു പേഴ്സണാലിറ്റി ആയിരുന്നു എന്ന് ജേജി പറയുന്നുണ്ട്. ഒരേ സമയം ബാസ്കറ്റ്ബോളും നെറ്റ്ബോളും കളിക്കാൻ പോകും, അതേസമയം തന്നെ കുക്കിങ്ങിനും സ്റ്റിച്ചിങ്ങിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലും കൂടി താല്പര്യം കാണിക്കുന്ന ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റി പോലെ ആയിരുന്നു ഒരു സ്കൂൾ കാലത്ത് പോലും ജേജി എന്ന് ജേജി പറഞ്ഞിരുന്നു. പിന്നീട് ഇന്ത്യയിലേക്ക് വരുന്നു. മാർ വാനൂസിലാണ് അവരുടെ ഡിഗ്രി കാലം എന്നൊക്കെയാണ് മനസ്സിലാക്കുന്നത്. ആ അഭിമുഖത്തിൽ ജേജി പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പങ്കുവെക്കണമെന്ന് തോന്നുന്നു. അതിലൊന്ന്, ജേജിയുടെ ജീവിതത്തെ രണ്ടായി പകുത്ത ഒരു അപകടമാണ്. 24 വയസ്സിൽ, ജേജിക്ക് 24 വയസ്സുള്ളപ്പോഴാണ് അത് സംഭവിക്കുന്നത്. കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്ന വഴി കണിയാപുരത്ത് വെച്ച് ആണ് ആ അപകടം സംഭവിക്കുന്നത്. ജേജിയുടെ ജീവിതത്തെ രണ്ടായി പകുത്ത ഒരു ആക്സിഡന്റ്. ആ ആക്സിഡന്റിൽ അവർക്ക് നഷ്ടപ്പെടുന്നത് പപ്പയെയും സഹോദരനെയുമാണ്. ഒരു സഹോദരൻ മാത്രമാണ് ജേജിക്ക് ഉണ്ടായിരുന്നത്. ആ സഹോദരനെയും പപ്പയെയും ആ അപകടത്തിൽ നഷ്ടപ്പെടുന്നു. മമ്മ ഗ്രേസ് ഗുരുതര പരിക്കുകളോടെ മാസങ്ങളോളം ആശുപത്രി കിടക്കയിൽ കഴിയുന്നു. ഈ 20 വർഷം പിന്നിടുമ്പോഴും ഗ്രേസ് എന്ന് പറയുന്ന ജേജിയുടെ അമ്മയുടെ അവസ്ഥ നമുക്കറിയാം. അവർക്ക് ഇപ്പോഴും സ്വബോധം ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് അവരിപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ കാര്യം ഓർത്തെടുക്കാൻ കഴിയുന്നില്ല, എന്തൊക്കെയാണ് സംഭവിച്ചതെന്നറിയില്ല. കൃത്യമായും ഈ അമ്മയുമായി ഞാൻ നേരിട്ട് സംസാരിച്ചിട്ടുള്ളത് കൊണ്ട് എനിക്കറിയാം. നമ്മളോട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, പക്ഷെ പെട്ടെന്ന് അത് അവർ മറന്നു പോകുന്നുണ്ട്. ഒരു വ്യക്തതയില്ല കാര്യങ്ങൾക്കൊന്നും. അവർക്കങ്ങനെ ഓർമ്മകൾ സൂക്ഷിച്ചു വെക്കാനൊന്നുമുള്ള ഒരു അവസ്ഥയിലല്ല ഇപ്പോഴും അവർ കഴിയുന്നത്. ഈ 20 വർഷവും ജേജി തന്നെയാണ് ആ അമ്മയെ ഗ്രേസിനെ നോക്കിക്കൊണ്ടിരുന്നത്, പരിചരിച്ചിരുന്നത് എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ ഈ അഭിമുഖത്തിൽ ഈ 24 വയസ്സിൽ നടന്ന ആക്സിഡന്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ ആക്സിഡന്റിന് ശേഷം ഈ 2 പതിറ്റാണ്ട് പിന്നിട്ടിട്ടും അതിന്റെ ആ ആക്സിഡന്റ് ഒരു ആഘാതത്തിൽ നിന്ന് പൂർണ്ണമായും ജേജി മുക്തയായിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. That was 10:30 at night. എൻ്റെ ബ്രദർ ആയിരുന്നു ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നത്. ഹെഡ് ഓൺ കൊളിഷനായി മൈ ബ്രദർ ആൻഡ് ഫാദർ ഡൈഡ് ഓൺ ദി സ്പോട്ട്. എനിക്ക് അത്ര പ്രശ്നങ്ങളില്ലായിരുന്നു. മമ്മി വാസ് ടോട്ടലി ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. ഈവൻ ഓർഗാനിക് ബ്രെയിൻ ഡാമേജ്, കാല് കൈ എല്ലാം ഒടിഞ്ഞ് വളരെ. ഈവൻ ദ ഡോക്ടേഴ്സ് സെഡ് പുള്ളിക്കാരത്തി സർവൈവ് ചെയ്യത്തില്ലെന്ന്. ഒരു പക്ഷേ അതുകൊണ്ട് തന്നെയാകാം അവരുടെ പേഴ്സണൽ ലൈഫിലും പിന്നീട് വിവാഹ ജീവിതത്തിലൊക്കെ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെ പേഴ്സണൽ ലൈഫിലേക്ക് കൂടുതൽ ആഴത്തിലിറങ്ങിപ്പോകുന്നൊരു അഭിമുഖമായിരുന്നില്ല. കാരണം അത് അത്തരത്തിൽ പ്രത്യേകിച്ചും ഒരു ഡിവോഴ്സിയാണ് ജേജി എന്നറിയാവുന്നതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും ചോദിച്ചിരുന്നില്ല. പക്ഷെ അവരുടെ ജീവിതം, ജീവിതത്തെക്കുറിച്ച്, ജീവിതം അവരുടെ കാഴ്ചയിൽ, അവരുടെ ജീവിതം അവരുടെ കാഴ്ചയിൽ തന്നെ അവരെങ്ങനെ രേഖപ്പെടുത്തുന്നു എന്നാണ് അന്വേഷിക്കാൻ ശ്രമിച്ചത്. ജേജി പറഞ്ഞ മറ്റൊരു കാര്യം, ഈ സോഷ്യൽ മീഡിയയിലെ സജീവമായി ഇടപെടുന്ന ഒരാൾ കൂടിയായിരുന്നു ജേജി. അത്തരത്തിൽ അപര നോട്ടങ്ങൾ, പുരുഷന്മാരുടെ നോട്ടങ്ങളും സോഷ്യൽ മീഡിയയിൽ അവരിൽ നിന്നുണ്ടാകുന്ന സമീപനത്തെക്കുറിച്ചൊക്കെ ആ അഭിമുഖത്തിൽ ജേജി പറഞ്ഞിരുന്നു. മറ്റ് ശ്രദ്ധേയമായ ഒരു കാര്യം ആ അഭിമുഖത്തിൽ ജേജി പറഞ്ഞതായി നമുക്ക് ഓർത്തെടുത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു കാര്യം, ജേജിയുടേത് എന്ന് പ്രചരിപ്പിക്കപ്പെട്ടിരുന്നൊരു വീഡിയോ, അതൊരു ജേജി കുളിക്കുന്നതായി തോന്നുന്നൊരു വീഡിയോയാണ്. അപ്പോൾ അത് ജേജി ആരാധകർക്ക് നൽകിയ സമ്മാനം എന്ന നിലയിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യപ്പെട്ടിരുന്നു. അത് ഷെയർ ചെയ്യപ്പെട്ടിരുന്നു, പലതരത്തിൽ അധികം ഷെയർ ചെയ്യപ്പെട്ടൊരു വീഡിയോയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ചോദിച്ചു, ആരാധകർക്ക് ഇത്തരത്തിലൊരു സമ്മാനം നൽകുന്ന തരത്തിലേക്കൊക്കെ ആണോ, അങ്ങനെയാണോ ജേജിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് ചോദിച്ചപ്പോൾ ജേജി പറഞ്ഞ മറുപടി, ഞാൻ മേക്കപ്പാണ്, എനിക്ക് മേക്കപ്പ് ഇട്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, മേക്കപ്പ് ഇല്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല എന്നൊക്കെ പറയുന്നവർക്ക് ഞാൻ കൊടുത്ത ഒരു മെസ്സേജാണ്, ഞാൻ വെറും മേക്കപ്പ് മാത്രമല്ല. അപ്പോൾ എൻ്റെ ഞാൻ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മേക്കപ്പ് ഒഴുകിപ്പോകുമല്ലോ. അപ്പോൾ അങ്ങനെ ഇത്തരത്തിലുള്ള വിമർശകരുടെ വായടപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ് എന്ന് ആണ് അന്ന് അവർ ഞങ്ങളോട് പറഞ്ഞത്. ജേജിയുടെ സമ്മാനം എന്ന് പറഞ്ഞ ഒരു വീഡിയോ ആണ് കാണുന്നത്. ജേജി കുറച്ച് കുളിക്കുന്നതായിട്ടാണ് ആ വീഡിയോയിൽ കാണുന്നത്. ഒരുപക്ഷെ അത്തരം കാര്യങ്ങൾ
തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ജേജി തന്നെ ചെയ്തതാണോ എന്താണോ? ഡെഫിനറ്റ്ലി ഞാൻ ചെയ്ത്, ഞാനത് അത് കണ്ടറിയത്തില്ല, ഞാൻ തന്നെ ചെയ്തത്. പക്ഷെ ഈ ഇവര് വളച്ച് പറഞ്ഞ പോലെ ഉള്ള കാര്യമല്ല അത്. ഞാൻ ആർക്കും കൊടുത്ത സമ്മാനമല്ല. ദാറ്റ് ഈസ് എ ലെസൺ. ലെസൺ ഇതിപ്പോ നിങ്ങൾ ചോദിച്ചോണ്ട് നല്ല കാര്യമാണ്, ബിക്കോസ് ഐ വോണ്ട് ടു ക്ലിയർ ദാറ്റ്. കുറെ പേര് ചോദിച്ചു എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്, അങ്ങനെ ചെയ്യുന്നത്, മറ്റേത് ചെയ്യുന്നത്. ഫസ്റ്റ് തിങ് എനിക്ക് ചോദിക്കാനുള്ളത്, അതിനകത്ത് എന്തെങ്കിലും എന്റെ കണ്ടോ നിങ്ങൾ, എന്തെങ്കിലും കാണാനുണ്ടോ അതിനകത്ത്? ഏതെങ്കിലും ഒരു വൾഗർ പാർട്ട് എന്റെ കാണാനുണ്ടെങ്കിൽ ഞാൻ ഐ വിൽ ഗിവ് യു വാട്ട്, 1 lakh rupees ഞാൻ വെല്ലു വിളിക്കുന്നത്. ബിക്കോസ് അതിനകത്ത് ഒറ്റ വൾഗർ കാര്യം കാണാം, ഈവൻ ക്ലീവേജ് പോലും കാണാൻ പറ്റത്തില്ല. പിന്നീട് പ്രധാനമായും ചോദിച്ച ഒരു കാര്യം, ഒരു സെലിബ്രിറ്റി ഷെഫ് ആയതുകൊണ്ട് ചോദിച്ച ഒരു ചോദ്യം, ഈ രുചിയും ലൈംഗികതയും തമ്മിലുള്ള ബന്ധമാണ്. വാട്ട്സ് കുക്കിംഗ് ഇൻ ദ കേരള കിച്ചൺസ് ആൻഡ് വാട്ട്സ് ഹാപ്പനിങ് ഇൻ ദ കേരള ബെഡ്റൂംസ് എന്ന ചോദ്യത്തിന് അവർ പറഞ്ഞ മറുപടി, രുചിയും ലൈംഗികതയും പരസ്പരം വല്ലാതെ ബന്ധപ്പെട്ടിരിക്കുന്നു, രണ്ടും മനുഷ്യന്റെ സഹജമായ ചോദനകളാണ്. പക്ഷേ ഒന്നിനെ, രുചിയെ എത്ര വേണമെങ്കിലും എക്സ്പ്ലോയിറ്റ് ചെയ്യാനും അതിനെപ്പറ്റി എത്ര വേണമെങ്കിലും വാദോരാതെ സംസാരിക്കാനും മലയാളിക്ക് മടിയൊന്നുമില്ല. പക്ഷേ സെക്സിനെ ഒരു പാപമായോ അതിനെ തുറന്നു പറയേണ്ടാത്ത ഒരു മേഖലയായി മലയാളി കാണുന്നു. അത് മലയാളിയുടെ ഹിപ്പോക്രസിയാണ് എന്നൊക്കെ പറയാൻ തയ്യാറാകുന്നുണ്ടായിരുന്നു. ദേ ആർ നോട്ട് ഓപ്പൺ ഇൻ സെക്സ്, സെക്ച്വൽ കാര്യങ്ങൾ. ആക്ച്വലി നമ്മൾ നോക്കിയ സെക്സ് ഓർ സെക്ച്വൽ തിങ് ഇസ് എ ടോട്ടലി നാച്ചുറൽ തിങ് ഓഫ് എ ഹ്യൂമൻ ബീങ്. ജസ്റ്റ് ലൈക്ക് ഈറ്റിംഗ്, ഡ്രിങ്കിങ്, സ്ലീപ്പിംഗ്, ഇതെല്ലാതിൻ്റെ കൂട്ട് വേറൊരു ഭാഗമോ ഒരു ഹ്യൂമൻ ബോഡിയുടെ ഒരു ഡിസൈറബിൾ കാര്യമോ ഒരു ഭാഗമോ സെക്സ്. പക്ഷെ ഇതെല്ലാവരും ഒരു വേറൊരു ഈവിൾ രീതിയിലാണ് ഇപ്പോഴത്തെ കേരളത്തിൽ ആൾക്കാർ, പണ്ടത്തെ കേരളത്തിലെ ആൾക്കാർ അത്ര ഇല്ലായിരുന്നു, അത്രയും പ്രശ്നങ്ങളില്ലായിരുന്നു എനിക്ക് തോന്നി. അത്തരത്തിൽ നമ്മുടെ സമൂഹത്തിൽ മൊത്തത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അടക്കമുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ജിജി പറഞ്ഞു. ജിജിയുടെ യോഗ ട്രെയിനിങ്, ജിജിയുടെ പാചകം, റോസ് ബോളിൽ ചെയ്തുകൊണ്ടിരുന്ന ഷോ, ജിജീസ് കുക്ക് ബുക്ക്, അതിനെ കുറിച്ചൊക്കെ വളരെ വാചാലമായി സംസാരിച്ചിരുന്നു. പക്ഷെ അപ്പോഴും നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഈ 24 വയസ്സിൽ 1999 ഓർമ്മ, 24 വയസ്സിൽ ഉണ്ടാകുന്ന ആ ഒരു ആക്സിഡന്റ്, ആ ആക്സിഡന്റിൽ സഹോദരനെയും പപ്പയെയും നഷ്ടപ്പെടുന്നു, അമ്മ രോഗക്കിടക്കയിലാകുന്നു അല്ലെങ്കിൽ ബെഡ്ഡിഡൻ ആകുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. ആ അമ്മയെ പരിചരിക്കേണ്ടി വരുന്ന, ഒറ്റയ്ക്ക് പരിചരിക്കേണ്ടി വരുന്ന ഒരു സ്ത്രീ, അതിൻ്റെ അത്തരത്തിലുള്ള മാനസിക സംഘർഷങ്ങളിലൂടെ ഒക്കെ കടന്നുപോയിരുന്നു ജെജി എന്ന് നമുക്ക് ആ അവരോട് സംസാരിക്കുമ്പോഴൊക്കെ മനസ്സിലാകുന്നുണ്ട്. പിന്നീട് നമുക്കറിയാൻ കഴിയുന്നത്, ജിജി പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്കറിയാൻ കഴിയുന്നത്, ഒരു വൈവാഹിക ജീവിതം പരാജയമായിരുന്നു, ഒരു ഡിവോഴ്സിലേക്ക് പോകുന്നു എന്നൊക്കെയാണ്. അതിനുശേഷം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ആൺ സുഹൃത്ത് രത്തൻ, രത്തനുമായി ഞാൻ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. രത്തനെ ജെജി തന്നെ പരിചയപ്പെടുത്തുന്നു. രത്തൻ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുന്നു, ഈ ഇൻ്റർവ്യൂ കണ്ട ശേഷമാണ്, വളരെ മനോഹരമായിരുന്നു ഇൻ്റർവ്യൂ എന്നൊക്കെ പറയാൻ വേണ്ടി മെസ്സേജുകൾ അയച്ചിരുന്നു, കൊച്ചിയിൽ വരുമ്പോൾ കാണാമെന്ന് പറഞ്ഞിരുന്നു. രത്തനെ പറ്റി ജെജി പറഞ്ഞത്, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, ആത്മസുഹൃത്ത് എന്നാണ്, ഹാഫ് ഇറ്റാലിയൻ ഹാഫ് ഇന്ത്യൻ, അങ്ങനെയാണ് അവൻ, അങ്ങനെ ഒരു ക്രോസ് ബ്രീഡാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ജെജിയുടെ മരണത്തിന് ശേഷം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളും ഒക്കെ കാണുമ്പോൾ തോന്നുന്നൊരു കാര്യം, വല്ലാതെ ജെജിയുടെ മരണം, അതൊരു പ്രത്യേകിച്ചും ഒരു കലാകാരി അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ഷെഫായിരുന്നു, ഒരു അവതാരകയായിരുന്നു, ആ തരത്തിലൊക്കെ സമൂഹത്തിൽ വേണമെങ്കിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു സെലിബ്രിറ്റി പരിവേഷം ഉണ്ടായിരുന്നു എന്ന് പറയാവുന്ന ഒരാളിൻ്റെ മരണത്തിന് പിന്നിലെ ദുരൂഹത വല്ലാതെ അങ്ങ് പൊലിപ്പിച്ച് കാണിക്കാൻ മാധ്യമങ്ങൾ ശ്രമിക്കുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കൃത്യമായ എന്തെങ്കിലും അപ്ഡേറ്റുകൾ ഇല്ലാതെ, കൃത്യമായ തെളിവുകളോ കൃത്യമായ അന്വേഷണ സംഘത്തിന് കൃത്യമായ എന്തെങ്കിലും സൂചനകളോ ലഭിക്കാതെ തന്നെ ഇതാ ചുരുളഴിയുന്നു, ജെജിയുടെ മരണത്തിന് പിന്നിൽ ഇതാണ്, എങ്ങനെയാണ് ജെജി മരിച്ചത് എന്നൊക്കെയുള്ള തരത്തിലുള്ള വാർത്തകൾ നൽകാൻ വല്ലാതെ മാധ്യമങ്ങൾ മത്സരിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അന്വേഷണം ആൺ സുഹൃത്തിലേക്ക് എന്ന നിലയിലുള്ള വാർത്തകളും വരുന്നുണ്ട്. രത്തൻ ജെജിയുടെ സുഹൃത്താണ്, ആത്മസുഹൃത്താണ്. ജെജിയോട് സംസാരിച്ചില്ലെന്ന് മനസ്സിലായത്, ജെജിയുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു വ്യക്തി രത്തനാണ്. അത്രത്തോളം രത്തനെ പറ്റി പറയുമ്പോൾ അത്രത്തോളം അവർ വാചാലയായിരുന്നു എന്നതാണ് സത്യം.
അപ്പോൾ ഈ രത്തൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ജെയ്ജിയുടെ സുഹൃത്തായതുകൊണ്ട് മാത്രം ഇത്തരത്തിലൊരു മാധ്യമ വിചാരണയ്ക്ക് വിധേയനാകുന്നു, അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ വേട്ടയാടലിന് വിധേയനാകുന്നുണ്ട് എങ്കിൽ, അതായത് രത്തൻ ഒരു തരത്തിലും രത്തന് ഈ ജെയ്ജിയുടെ മരണവുമായി യാതൊരു ബന്ധവും ഇല്ല എന്നതാണ് സാഹചര്യമെങ്കിൽ, ഇത്തരം മാധ്യമ വാർത്തകൾ ആ ചെറുപ്പക്കാരനെ, ആ മനുഷ്യനെ വേട്ടയാടുന്നതിന് തുല്യമാണ് എന്നുകൂടി ഈ ഘട്ടത്തിൽ പറയേണ്ടി വരികയാണ്. കാരണം അത് ആ ഒരു വ്യക്തിയെ മാത്രമായിരിക്കില്ല, ചിലപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വല്ലാത്തൊരു സർക്കിളിനെ കൂടി, അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളോ സുഹൃത്തുക്കളോ അങ്ങനെയുള്ള ഒരു വിഭാഗത്തെ കൂടി ചിലപ്പോൾ അത് വല്ലാത്ത സമ്മർദ്ദത്തിലാക്കിയേക്കാം എന്നും പറയേണ്ടി വരുന്നു. ആവർത്തിച്ച് പറയേണ്ടി വരുന്നൊരു കാര്യം, ജാഗി ജോൺ അല്ല ജെയ്ജി ജോൺ എന്നാണ് അവരുടെ പേര് എന്നതാണ്. ഇത്തരം കുറേയധികം കാര്യങ്ങളാണ് ജെയ്ജി ജോണുമായി സംസാരിച്ചപ്പോൾ അവരുടെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടി വരുന്നൊരു കാര്യം, എന്തുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് മോഡലാണ് എന്ന് നിങ്ങൾ പറയും എന്ന ചോദ്യത്തിന് അവർ പറഞ്ഞ മറുപടി, ഒന്നാമതായി ഐ എം ലുക്കിംഗ് ആഫ്റ്റർ മൈ മദർ, എൻ്റെ അമ്മയെ ഞാൻ എത്ര കാര്യമായാണ് നോക്കുന്നതെന്ന് നിങ്ങൾ നോക്കൂ, ഇത്ര വർഷം പിന്നിട്ടിട്ടും. പിന്നെ ഞാൻ എന്നെ നോക്കുന്നു, എങ്ങനെയാണ് ഞാൻ എന്നെ കെയർ ചെയ്യുന്നത്, യോഗ പ്രാക്ടീസ് ചെയ്യുന്നു, മറ്റുള്ളവർക്ക് യോഗ ട്രെയിനിങ് നൽകുന്നു, സൂമ്പ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നു, ജിമ്മിൽ പോകുന്നു, 2 ദിവസം ജിമ്മിൽ പോയില്ലെങ്കിൽ ഞാൻ വല്ലാതെ ഫ്രസ്ട്രേറ്റഡ് ആയി പോകും എന്നൊക്കെ തുറന്നു പറയുന്നുണ്ട് ജെജി. സോ അതിൽ നിൽക്കെ ഞാൻ ഫൈറ്റ് ചെയ്ത് എനിക്ക് വേണ്ടി ഇത് ചെയ്ത് ഐ ആം സ്റ്റാൻഡിങ് ആസ് എ മൈ ഓൺ വുമൺ വിത്ത് ഗോഡ്സ് ഗ്രേസ്. അപ്പോൾ അങ്ങനെ ലെറ്റ് പീപ്പിൾ ടേക്ക് ഇൻസ്പിറേഷൻ. ചെറിയ ചെറിയ പ്രോബ്ലംസ് ഒക്കെ വന്ന അയ്യോ അത് പറ്റത്തില്ല ഇത് പറ്റത്തില്ല എനിക്കെന്താ പറ്റും അങ്ങനെ പറയല്ലേ, എന്നെ നോക്കി പഠിക്കും. അതുപോലെ തന്നെ ഈ പാചകത്തിൽ, കുക്കിംഗ്, ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ കേക്കുകൾ ഉണ്ടാക്കി അഗതികൾക്കും അശരണരായവർക്കും അനാഥാലയങ്ങളിലും ഒക്കെ കൊണ്ട് കൊടുക്കുന്നൊരു ശീലമൊക്കെ ഉണ്ടായിരുന്നു ജയിക്കുന്ന നമുക്ക് കാണേണ്ടി വരുന്നു. ആ തരത്തിലാണ് ജെയ്ജി സ്വന്തം ജീവിതത്തെ നിർണയിച്ചിരുന്നത്, സ്വന്തം ജീവിതം മുന്നോട്ട് പോയി കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഒരു ആറ്റിറ്റ്യൂഡ്, ലൈഫിൽ അവർക്കൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു. ആ ആറ്റിറ്റ്യൂഡിന് മുകളിലാണ് അവർ അവരുടെ ജീവിതം പണിഞ്ഞു വച്ചിരുന്നത്, പടുത്തുയർത്തിയിരുന്നത്, പടുത്തുയർത്തിക്കൊണ്ടിരുന്നത് എന്ന് പറയാം. എന്തായാലും ഈ നിരാലംബയായ, അല്ലെങ്കിൽ ഈ ഓർമ്മ പോലും ഇല്ലാത്ത ഗ്രേസ് എന്ന തന്നേറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അമ്മയെ വിട്ട് ഒരു ഏകപക്ഷീയമായ തീരുമാനമെടുത്തുകൊണ്ട് ഈ ജീവിതത്തിൽ നിന്ന് എസ്കേപ്പ് ആവാൻ ജെജി ശ്രമിക്കില്ല, അങ്ങനെ ഒരു പേഴ്സണാലിറ്റി അല്ല ജെജി എന്ന് വിശ്വസിക്കാനാണ് ഞങ്ങൾക്കിഷ്ടം. കാരണം അവരുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെയായിരുന്നു. അമ്മയെ നോക്കാൻ മറ്റാരും ഇല്ലെന്നറിയാം, ജെജി ഇല്ലെങ്കിൽ പിന്നെ അമ്മ അത്രത്തോളം അത്രമേൽ അനാഥയായി പോകുമെന്ന് ജെജിക്ക് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ട് ഒരു ഒരു സാഹസം, സ്വയം അങ്ങനെ ഒരു മാർഗം തിരഞ്ഞെടുത്തു. ഈ ജീവിതം അവസാനിപ്പിക്കാൻ ജെജി തീരുമാനിക്കുന്നു എന്ന ഒരു ചിന്തയ്ക്ക് പോലും പ്രസക്തിയില്ല എന്നാണ് തോന്നുന്നത്. സ്വാഭാവികമായും ഇനി ആ മരണത്തിന് പിന്നിലുള്ള ദുരൂഹതകൾ ഉണ്ടെങ്കിൽ അത് ചുരുൾ നിവരേണ്ടത് തന്നെയാണ്, അന്വേഷണം പുരോഗമിക്കുകയുമാണ്. അത്തരത്തിൽ കൗതുകമല്ല, അതിനപ്പുറം ആകാംക്ഷ, വല്ലാത്ത ആകാംക്ഷയാണ്, വല്ലാത്ത താല്പര്യമാണ് ഈ ഇത്രയും എനർജറ്റിക് ആയിരുന്ന ഈ ഒരു പേഴ്സണാലിറ്റി, ഈ സ്ത്രീ, ഞങ്ങളുടെ സുഹൃത്ത് വളരെ അപ്രതീക്ഷിതമായി, വളരെ ആകസ്മികമായി എങ്ങനെ ഈ ലോകത്തോട് വിട പറഞ്ഞു, എന്താണ് അവർക്ക് സംഭവിച്ചതെന്നറിയാൻ ഞങ്ങൾക്കും വല്ലാത്ത ആകാംക്ഷയും താല്പര്യവും ഒക്കെ ഉണ്ട്. വേദനയോടെയാണെങ്കിലും ആ ഒരു ആകാംക്ഷ, ആ ഒരു താല്പര്യം മനസ്സിൽ സൂക്ഷിക്കുകയാണ്. നമുക്കൊപ്പം ഇല്ലാത്ത ആ സുഹൃത്ത്, ആ സുഹൃത്ത് പറയാൻ ബാക്കി വെച്ച ഒരുപാട് കാര്യങ്ങളുണ്ടാകാം. ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങൾ ഇനിയും ബാക്കി ഉണ്ടായിരിക്കാം. 2020 പോലും ഒരുപാട് സ്വപ്നങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ, ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ നോക്കിയാൽ തന്നെ അറിയാം. 2019 കണ്ണുനീരൊക്കെ നമ്മൾ 2020 നമുക്ക് സ്വപ്നങ്ങളാകും, ആ സ്വപ്നങ്ങൾ നമ്മൾ കൊയ്തെടുക്കും എന്നൊക്കെ ഉള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ ശ്രദ്ധിക്കേണ്ടി വരുന്നുണ്ട്. നമുക്ക് വലിയ പ്രതീക്ഷയോടെയാണ് കടന്നുപോയിരുന്നത് ഈ സമയങ്ങളിലും ജെജി എന്നത് നമുക്ക് ശ്രദ്ധിക്കേണ്ടി വരുന്നൊരു കാര്യം. വല്ലാതെ ഒറ്റപ്പെട്ടു പോകുന്ന അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ വേദനയുണ്ട്. നമുക്കൊപ്പമില്ലാത്ത ജെജിയെക്കുറിച്ച് ഓർക്കുമ്പോൾ തീർച്ചയായും വേദനയുണ്ട്. ഏതായാലും 2019 പടിയിറങ്ങിപ്പോകുമ്പോൾ 2019 അവസാന പടവിൽ നിന്നുകൊണ്ട് വേദനയോടെ ജെജി ജോണിനെ ഓർക്കുന്നു. ആവർത്തിച്ച് ഒരിക്കൽ കൂടി പറയുകയാണ്, ജാഗി ജോൺ അല്ല ജെജി ജോൺ ആയിരുന്നു അവർ. ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വയ്ക്കുകയാണ്. ഒരുപാട് പ്രതീക്ഷകളുണ്ട് നമുക്ക് എല്ലാവർക്കും. ഞങ്ങളെ കാണുന്നവർക്ക്, ഞങ്ങളെ സ്നേഹിച്ചവർക്ക്, ഞങ്ങളെപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് എല്ലാവർക്കും
ഞങ്ങൾ വളരെ ഹൃദ്യമായ ഐശ്വര്യങ്ങൾ നിറഞ്ഞ ഒരു പുതുവർഷം ആശംസിക്കുകയാണ്. എല്ലാവരും വരുന്ന വർഷത്തിലും ഞങ്ങളോടൊപ്പം ഉണ്ടാകണം. ഞങ്ങൾ നിങ്ങളോടൊപ്പവും ഉണ്ടാവും. എല്ലാ നന്മകളും ഉണ്ടാകട്ടെ, ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ. വിഷിംഗ് യു എ വെരി ഹാപ്പി ആൻഡ് പ്രോസ്പെറസ് ന്യൂ ഇയർ. താങ്ക് യു. ബൈ.